ഹലോ, ചിക്കു ആണ്. ഇപ്പം ഞാൻ ജർമ്മനിയിലെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത്. ഇന്ന് ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും, പിന്നെ ഇന്ന് രാവിലെ അവക്കാഡോ ടോസ്റ്റ് ആണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റുള്ള അവക്കാഡോ ടോസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള സാദാ പോലെ ഇട്ടാലും മതി, പക്ഷെ എനിക്ക് സവാളയുടെ റോ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമുക്കൊരു അവക്കാഡോ എടുക്കാം. ഞാനൊരു ഹാഫ് അവക്കാഡോ എടുക്കുന്നുള്ളൂ, ബാക്കി സീൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്തിട്ട് ഒന്ന് പേസ്റ്റായി വരുമ്പോഴത്തേക്ക് നമ്മളുടെ വഴറ്റി വെച്ച സവാള ഇട്ടിട്ട് പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. കോഫിക്കുള്ള പാല് തിളപ്പിക്കാൻ സൈഡിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെപ്പർ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ മേലെ തേച്ച് കൊടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ റെസിപ്പി. എൻ്റെ ഫ്രണ്ട് പറഞ്ഞതന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രാവിലെ നമുക്ക് എപ്പോഴും ഒരു ഓട്ടപ്പാച്ചിലായിരിക്കുമല്ലോ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. നമ്മുടെ സൂപ്പർ ഈസി അവക്കാഡോ ടോസ്റ്റും കോഫിയും കുടിച്ചിട്ട് ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഈ സ്ഥലമൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് നമ്മൾ വഴിയൊക്കെ കണ്ടുപിടിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഇപ്പൊ എനിക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്റ്റനിൽ പോവാണ്. അപ്പം സിറ്റാവോയിൽ ആക്ച്വലി ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റും, പക്ഷെ അവിടെ അപ്പോയിൻമെന്റ് പ്രയർ അപ്പോയിൻമെന്റ് ഒക്കെ വേണം. പിന്നെ ഡ്രസ്റ്റനിൽ വിന്റർ ക്ലോത്ത്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ ഈ 9:45 ഡ്രസ്റ്റൻ HBF എന്ന് എഴുതിയിട്ടുള്ള ട്രെയിനാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിന്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജർമ്മനിയിലെ സ്റ്റുഡൻസിന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വേണമെന്ന്. 11,907 യൂറോസ്, അതായത് ഒരു വർഷത്തേക്ക് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള പൈസ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പൈസയിൽ നിന്ന് കുറച്ച് കുറച്ച് എമൗണ്ട് ഓരോ മാസത്തേക്കുള്ള നമ്മുടെ ചിലവിൻ്റെ എമൗണ്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും ഒരു ഓട്ടോമാറ്റിക്കലി. അപ്പം ഈ പൈസ വന്ന് വീഴാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലോക്കൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് പോകുന്നത്. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ എടുത്തിട്ടുള്ളത് എൻ്റെ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ എൻ്റെ സ്റ്റുഡൻറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ TU ഡ്രസ്റ്റനിൽ പോയിട്ട് എൻ്റെ മെയിൻ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ഒരു കാർഡാണത്. പിന്നെ നമ്മുടെ സിറ്റി രജിസ്ട്രേഷനും എൻ്റെ കയ്യിലുണ്ട്. സിറ്റി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ആദ്യം തന്നെ എടുക്കേണ്ടത് സിറ്റി രജിസ്ട്രേഷനാണ്. അതിന് ചിലപ്പം അപ്പോയിൻമെൻറ്റ് വേണ്ടി വരും, ചിലപ്പോൾ വാക്ക് ഇൻ ഉണ്ടാവും, മിക്കവാറും അപ്പോയിൻമെൻറ്റ് വേണ്ടി വരും. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ആ പേപ്പറും നമ്മുടെ കയ്യിൽ വെച്ചേക്കണം ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ് കാർഡ് കിട്ടിയതുകൊണ്ട് സെമിസ്റ്റർ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതാകുമ്പോൾ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. ഇപ്പോൾ ട്രെയിനിലൊന്നും പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാം. അപ്പം ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ആൾ വരുമ്പം നമ്മുടെ കയ്യിലുള്ള QR കോഡ് അവരെ കാണിച്ചാൽ മതി, അവരത് സ്കാൻ ചെയ്തോളൂ. ഇതിപ്പം ട്രെയിനിൽ കാണുന്ന ഹീറ്റേഴ്സ് ആണ്. ഇവിടെ AC ഇല്ല, അതിന് പകരം ഹീറ്റർ ആണുള്ളത്. ഡ്രസ്റ്റൻ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിയാണ്. ഇവിടെ അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഡ്രസ്റ്റൻ ആണ്. സോ നമ്മൾ അവിടെയാണ് ഷോപ്പിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ സിം എടുക്കണം. സിം ഇതുവരെ എടുത്തിട്ടില്ല, ഒരാഴ്ചയായി വന്നു. ഒരു ഇതുവരെ സിം എടുത്തില്ല. ഇന്റർനാഷണൽ റോമിംഗ് ഡേറ്റാ പ്ലാനിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് സിം എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് ഫോൺ നമ്പറിൽ തന്നെ ഇന്റർനാഷണൽ റോമിംഗ് ഡേറ്റാ പ്ലാൻ 2 ആഴ്ചത്തേക്ക് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതൊരു 1,000 rupees ഒക്കെ ആവത്തുള്ളൂ. അതാകുമ്പോഴത്തേക്കും നമുക്ക് നെറ്റിന്റെ കാര്യം ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഈ ട്രെയിനിനകത്ത് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റും. സോ നല്ലൊരു കാര്യമാണ്, കാരണം നമുക്ക് ഡേറ്റ ഇന്റർനാഷണൽ ഡേറ്റ റോമിംഗ് ആയതുകൊണ്ട്. പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ട്രെയിൻ എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ചുനേരം ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് നാട് മിസ് ചെയ്യുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. പണ്ട് സമ്മർ വെക്കേഷൻ ആകുമ്പം തിരുവനന്തപുരത്തു നിന്ന് കോഴിക്കോട് വരെ അച്ഛനും അമ്മയും ഞാനും കൂടെ ഇങ്ങനെ പോകുന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങി. അപ്പോഴേക്കും ഡ്രസ്റ്റനിലെത്തി. നമ്മളിപ്പോൾ ഡ്രസ്റ്റൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനിയിപ്പം ബസ് പിടിച്ച് നമ്മുടെ സ്പാർക്കാസ ബാംഗ്ലൂരിലോട്ട് പോകണം. ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് പോർഷൻ. നല്ല ഭംഗിയാണ് റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ട്. ഇതിപ്പോ നമ്മള് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമുക്ക് പോകേണ്ട ബസ്. ഇത് നമ്മുടെ നാട്ടിലെ ലോ ഫ്ലോർ ബസ് ഇല്ലേ, ഏകദേശം ആ ഒരു മോഡലിലാണ്. നമ്മൾ ബസ്സിലെത്തി. നീ ലോക്ക്
ബസ് ഇറങ്ങി ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കിലേക്ക്. അങ്ങനെ ബാങ്കിലെ പരിപാടിയും കഴിഞ്ഞു. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവര് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, എല്ലാ കാര്യങ്ങളും നല്ല ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ബാങ്കിലാണെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററും ഉണ്ടായിരുന്നു, അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അല്ലെങ്കിൽ മിക്ക ബാങ്കിലെ ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയുണ്ടാവില്ല, അവര് ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. അപ്പൊ നമ്മളൊരു ട്രാൻസ്ലേറ്ററിനെ കൊണ്ടുപോണ്ടി വരും. നമ്മളിപ്പോ സിഗ്നലില് വെയിറ്റ് ചെയ്യാണ്, പച്ച കാണിച്ചാൽ നമുക്ക് പോകാം. നമ്മൾ സിം എടുക്കാൻ പോവാണ്. ബാങ്കിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഒരു ട്രാം ഇതാ വരുന്നു. അതന്നെ ട്രാം വരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടു. പിന്നെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ഇപ്പൊ അവർ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പോസ്റ്റൽ ത്രൂ നമ്മുടെ എ ടി എം കാർഡും അതിന്റെ പിന്നും വരും എന്നാണ്. എ ടി എം കാർഡ് ഒക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് പൈസയൊക്കെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. ഇതിപ്പോ നമ്മള് സിം വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ കയറാണ് കേട്ടോ. റവേന്നാണ് വാങ്ങുന്നത്. അകത്ത് കയറി ഫുൾ ഓട്ടോ ആയിരുന്നോണ്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം സിം വാങ്ങി കേട്ടോ. ഞങ്ങള് സിം വാങ്ങിയിട്ട് ഇറങ്ങി. നമ്മൾ ഡെക്കാത്ലോണിൽ കയറി നോക്കാന്ന് വിചാരിച്ചു. ജർമ്മനിയിലെ ഡെക്കാത്ലോൺ ഏകദേശം അതേ തന്നെ അല്ലേ. അതാണ് ഇതിന് 129 യൂറോസ് ആണ്. നമ്മൾ മിക്കവാറും ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങാം. നല്ല മെറ്റീരിയൽ അതിനകത്തുള്ള. പക്ഷെ 59 യൂറോ, 59 എന്ന് പറയുമ്പോൾ നാട്ടിലെ 5900 രൂപ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കണം, ഇനിയിപ്പോൾ എല്ലാ കടയിലും നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതാണ് നല്ലത് അതിനനുസരിച്ച് വാങ്ങാന്ന് വിചാരിച്ചു. വിന്റർ സ്കേറ്റ്സ് കണ്ടു ഗൈസ്, സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഇവിടെ 3:30 ആയിട്ടുണ്ട്. ഇതിപ്പോൾ സമയം 3:30 ആയിട്ടുള്ളെങ്കിലും നല്ല ഇരുടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് നേരത്തെ തന്നെ പോവാം, മഴയൊക്കെ ആവുന്നതിന് മുമ്പേ നേരത്തെ പോവാമെന്ന് വിചാരിച്ചു. ഞാനൊരു വിന്റർ ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചുതരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലെ കമൻസിൽ ഒരുപാട് പേര് വിസയുടെ കാര്യങ്ങളും പിന്നെ എക്സ്പെൻസസൊക്കെ എത്രയായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാം കേട്ടോ. ഇപ്പോൾ ദിവസവും ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണേ. നമ്മളിപ്പോൾ സിറ്റാവും എത്താറായി. ബ്ലൗസും ജാക്കറ്റൊക്കെ എടുത്തിട്ടാണ്. കുറച്ച് നല്ല തണുപ്പാണ്, നമ്മൾ ഉറക്കം വരുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്, പക്ഷെ നല്ല വ്യൂ ആണ്. പിന്നെ ഈ ട്രെയിനുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിൻ പകുതി വെച്ച് സ്പ്ലിറ്റ് ആവും. അതായത് ഇപ്പോൾ സിറ്റാവോ പോകുന്ന ട്രെയിനും ലീബ്രക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന ട്രെയിനുമാണ് ഈ കാണുന്നത്. നമുക്ക് സിറ്റാവോ പോവുകയാണെങ്കിൽ ഈ ട്രെയിൻ സിറ്റാവോ വരെ ഉള്ളൂ, എന്നിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് അടുത്ത ലീബ്രക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലീബ്രക്കിലാണ് പോകേണ്ടെങ്കിൽ നമ്മൾ ലീബ്രക്കിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ കയറണം. നമ്മൾ ആക്ച്വലി ഇതേപോലെ സിറ്റാവോയിലായിരുന്നു നമുക്ക് പോകേണ്ടിയിരുന്നത്, പക്ഷെ നമ്മൾ ലീബ്രക്കിൻ്റെ ട്രെയിനിൽ കയറി. രണ്ടും ഒരേ ട്രെയിനാണ്, പക്ഷേ മനസ്സിലാവില്ല, നമുക്ക് അറിയില്ലായിരുന്നു ആദ്യം. ഇപ്പൊ സ്പ്ലിറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു, നമ്മളത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ആ ട്രെയിൻ സ്പ്ലിറ്റ് ആയി പോവുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം. നമ്മൾ വഴിയൊക്കെ തെറ്റി എവിടെയോ കിടന്നേനെ, പക്ഷെ നമുക്ക് എന്തോ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ശരിക്കും നമ്മൾ ഈ ട്രെയിനിൽ തന്നെയാണോ പോകണ്ടേന്ന് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ളതെല്ലാം ഓട്ടോമാറ്റിക് ആട്ടോ. ഇപ്പൊ ഈ ഡോറ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല ഇത് ഓട്ടോമാറ്റിക് ഡോർ ആണെന്നുള്ള കാര്യം. അതായത് തനിയെ ക്ലോസ് ആവുകയും ചെയ്യും, കുറച്ച് ക്രീപ്പി ആണ്. ഇപ്പൊ ഞാൻ വീട്ടിലെത്തി. വരുന്ന വഴിക്ക് ഒരു സംഭവം എനിക്കറിയില്ല, പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചോക്ലേറ്റ് ആണ്. ഒരു പഫ്സ് പോലെ, പഫ്സിനകത്ത് ചോക്ലേറ്റ് ഫില്ലിംഗ് പോലെ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളിപ്പം പോയ കാര്യങ്ങളെല്ലാം നടന്നു. എനിക്ക് ജാക്കറ്റും കോട്ട്സും ഒക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം അതിലൊരു ജാക്കറ്റ് വാങ്ങി, അത് ഞാനിപ്പോൾ കാണിച്ചേക്കാം. ഇതാണ് ജാക്കറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വലിയ ജാക്കറ്റ് ആയിപ്പോയി. എനിക്ക് ഹരിഹർ നഗറിലെ ജോൺ ഹോനയുടെ ജാക്കറ്റ് പോലെയാണ് തോന്നുന്നത്. പക്ഷെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, സൈസ് എക്സ്ട്രാ സ്മോളാണ്, ഇതിലും ചെറുത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദിവസമായിരുന്നു, പോയ കാര്യങ്ങളെല്ലാം സാധിച്ചു, പിന്നെ എല്ലാവരും നല്ല ഹെൽപ്പിംഗും ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദിവസം അവസാനമാകുമ്പം ആ ദിവസം നല്ലൊരു ദിവസമാണെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ടാവും അല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരിക്കും സ്റ്റേ ട്യൂൺഡ് വിത്ത് ഗേൾസ് ഓഫ് ചെക്കു. ബൈ.